പക്ഷെ ഇപ്പോൾ പിണറായി ഉള്ളതുകൊണ്ട് സി പി എം അതങ്ങനെ അറിയുന്നില്ല. പക്ഷേ പിണറായിക്ക് ശേഷം ഒരു ലീഡർഷിപ്പ് സി പി എമ്മിനുമില്ല. കേരള കോൺഗ്രസ്സിനായി അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ അന്ന് ഇന്ന് എൻ്റെ അഭിപ്രായം ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും യു ഡി എഫ് കാലാകാലങ്ങളിൽ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ ദിവസം പത്രങ്ങളിൽ എഴുതിയാലും എല്ലാ ദിവസം ചാനലിൽ പറഞ്ഞാലും ലീഗ് ഞങ്ങളെ വിട്ടുപോവില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും സംശയമില്ല. ഭാര്യാടനെ സംഹരിക്കാൻ നോക്കിയവരാണ് ഷൗക്കത്തിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ കാലം കഴിയുമ്പോൾ പലരും മാറി പുതിയ ആളുകൾ വരും. അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതൊരു ഒരു യാഥാർത്ഥ്യമാണ് ആ കാര്യം. ഇനി കെ മുരളീധരൻ കാരണം ഒരു ബൈ ഇലക്ഷൻ കേരളത്തിലുണ്ടാവില്ല. അത് ഞാൻ 101% ഉറപ്പിച്ച് പറയുകയാണ്. ആ തീരുമാനത്തിൽ 1% പോലും മാറാൻ ഞാൻ തയ്യാറില്ല. നമസ്കാരം, വാക്ക് മുറിവാക്കിലേക്ക് സ്വാഗതം. ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ നവകേരള സദസ്സുമായി സർക്കാരും സർക്കാരിനെ മണ്ഡലങ്ങൾ തോറും കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷവും തയ്യാറെടുക്കുന്നു. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ മുന്നണികൾ കൊമ്പുകോർക്കുന്നതും മുസ്ലിം ലീഗിൻ്റെ ചാഞ്ചാട്ടവും സമകാലീന രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ചൂടേറിയ ചർച്ചാവിഷയം തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും എം പിയുമായ ശ്രീ കെ മുരളീധരൻ. നമസ്കാരം. ഈ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും നിർണായകമാകുന്നത് കോൺഗ്രസിനാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചേ പറ്റൂ. ഈ യു ഡി എഫ് എം പിമാരുടെ എണ്ണം അത്രയും നിലനിർത്തുക, ഒരെണ്ണം പോലും നഷ്ടപ്പെടാതിരിക്കുക എന്നത് നിലവിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ്? നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചു പിടിക്കുകയുമാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനാണ് 2020 എന്നുള്ള ആശയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 19 അംഗങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരാൾ മറികണ്ണം ചാടിയതാണ്. അപ്പോൾ അത് ഉൾപ്പെടെ അപ്പം ഞങ്ങൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഈ 19, കാരണം ജനങ്ങൾ 19 വരെ ജയിപ്പിച്ചല്ലോ. അപ്പോൾ ആ 19 യു ഡി എഫ് നേടിയെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ട ആലപ്പുഴ കൂടെ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. കാരണം ഇന്ത്യ ഭരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ് എന്നുള്ള ചിന്ത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരും. ഈ രണ്ട് കാര്യങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമാണ്. മൂന്നാമത്തെ ഒരു പ്രധാന ഘടകം, കേരളത്തിലെ ഭരണത്തിന് ജനങ്ങൾ പൂർണ്ണമായിട്ടും വെറുത്തിട്ടുണ്ട്. അതിപ്പോൾ ജനങ്ങളിൽ മാത്രമല്ല വിദ്യാർത്ഥികളിൽ പോലും അതിൻ്റെ ഒരു റിയാക്ഷൻ കാണുന്നുണ്ട്. അതാണ് കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം കെ എസ് യുവിനുണ്ടായി. മറ്റേ എം എസ് എഫിന് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷേ കെ എസ് യു ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് നടത്തുന്നത്. അതിൻ്റെ കാരണം വിദ്യാർത്ഥികൾക്ക് പോലും ഇന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ, വി സിമാരില്ലാത്ത അവസ്ഥ, രാഷ്ട്രീയ തർക്കം, ഗവർണർ മുഖ്യമന്ത്രി പോര്, ഇതെല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞ വിദ്യാർത്ഥികൾ സർക്കാരിനെതിരായി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തിനെ സഹായിക്കും. കോൺഗ്രസിൻ്റെ നേതൃനിരയിലൊക്കെ മാറ്റം വന്ന് 2.5 വർഷം അഥവാ രണ്ടാം പിണറായി സർക്കാർ രൂപം കൊടുത്ത് 2.5 വർഷം പിന്നിടുമ്പോൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പാണ് സംസ്ഥാനം നേരിട്ടത്. ആ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ 50,000 വോട്ടാണ് ചാണ്ടി ഉമ്മൻ 37,700 എത്തിച്ചത്. പി ടി തോമസിൻ്റെ 13,000 ഭൂരിപക്ഷമാണ് ഉമാ തോമസ് 25,000 എത്തിച്ചത്. ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ജനമുന്നേറ്റം, മറ്റേത് ജയിക്കലാണ്, പേരിന് ജയിക്കലല്ല, ഒരു ജനമുന്നേറ്റം ഉണ്ടായത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ്. പക്ഷേ അപ്പോഴും ഈ തൃക്കാക്കരയായാലും പുതുപ്പള്ളി ആയാലും കോൺഗ്രസ്സിലെ രണ്ട് അധികായന്മാർ അവർ മരിച്ച ശേഷം അവരുടെ ബന്ധുക്കൾ മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പാണ്.
അവിടെ ഇപ്പോ കെപിസിസി കോൺഗ്രസ് യുടെ ഫേർന്ന് പോയില്ലെങ്കിൽ പോലും അവർ സുഖമായി തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ അതിന്റെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഈ സാധാരണ ഒരു സഹതാപം ഉണ്ടെങ്കിൽ പോലും കിട്ടുന്ന ഭൂരിപക്ഷത്തിനേക്കാൾ ഇരട്ടി എന്ന് പറയുമ്പോൾ സഹതാപവും രാഷ്ട്രീയവും പ്രധാന ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കാം. മുഖ്യമന്ത്രി തന്നെ ഭരണം വിലയിരുത്തലായിക്കോട്ടെ എന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു വിലയിരുത്തലാണ്. അപ്പോൾ പിന്നെ ഈ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൻ്റെ ഉദാഹരണം ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഈ അടുത്ത കാലങ്ങളിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ CPMൻ്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ് മട്ടന്നൂർ. കഴിഞ്ഞ പാർലമെൻറ്റിൽ പോലും സുധാകരൻ പുറകോട്ട് പോയ ഒരേ നിയോജകമണ്ഡലമാണ്. ആ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ബ്രിമ്മിലായി ഭൂരിപക്ഷം LDFൻ്റെ. അതെല്ലാം കാണിക്കുന്ന എന്താ, അതെല്ലാം സർക്കാരിനെതിരായിട്ടുള്ള വികാരം എല്ലാ മേഖലയിലുമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാരിനെതിരായ വികാരം അങ്ങ് പറയുന്നത് പോലെ എല്ലാ മേഖലകളിലും ഉണ്ട്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ, അതിപ്പോൾ അഴിമതി ആരോപണമായാലും കമ്മീഷൻ ഇടപാടുകൾ, നിയമന തട്ടിപ്പ്, ധൂർത്ത്, അത്തരത്തിൽ വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷത്തിന് അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ, ഇതൊക്കെ തുറന്ന് കാട്ടാൻ പ്രതിപക്ഷം എത്രത്തോളം ശക്തരല്ല എന്നൊരു വിമർശനം. ജനങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് ജനത്തിന് ശക്തമായിട്ടുള്ളൊരു വികാരം സർക്കാരിനെതിരായിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ സമരം എന്തുമാത്രം ഏറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അല്ല, പലപ്പോഴും പല വിവാദങ്ങളും സർക്കാരിനെതിരെ വരുമ്പോൾ അത് പ്രതിപക്ഷം അത് തുറന്നു കാട്ടുന്നുണ്ട്, ഉയർത്തി കാട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ തന്നെ ഒരു അവസാനം എത്തിക്കുന്നതിൽ പലപ്പോഴും പ്രതിപക്ഷം പിന്നോട്ട് പോകുന്നു. പലതും പകുതി വഴിക്ക് വെച്ച് അല്ലെങ്കിൽ പാതി വഴിക്ക് വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനുണ്ടാകും. ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. ഒരു ഇഷ്യൂവിൽ ആരംഭിക്കുമ്പോഴേക്കും അടുത്ത ഇഷ്യൂ വരും. എല്ലാ കാലഘട്ടങ്ങളിലും വില ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ഉണ്ടാകുന്നതല്ലേ? സർക്കാർ എല്ലാ ദിവസവും അലിഗേഷൻ ഉണ്ടാക്കിയൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ UDFൻ്റെ കാലത്ത് ഒരു സോളാർ കഴിഞ്ഞിട്ട് വേറെ ഒന്നും അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, ഓരോ ദിവസം ഓരോന്നാണ്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴേക്കും അടുത്ത ആരോപണം വരും. അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട് ഇപ്പോൾ. എങ്കിലും പരമാവധി സമരങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ 2 തവണ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു. ലോക്കലായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. സമരം നടത്തുന്നുണ്ട്, പക്ഷേ സമരം അക്രമത്തിലേക്ക് പോയാൽ ജനങ്ങൾ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോകില്ല. അക്രമ സമരത്തിന്റെ പാത UDF അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുടരുന്നില്ല, അത് ഉപേക്ഷിച്ചു എന്നാണോ പറയുന്നത്? അക്രമ സമരം ശരിയല്ല, എന്നാൽ ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവായി ഞങ്ങളുടെ സമരങ്ങൾക്ക് അക്രമം പാടില്ല എന്നാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഉമ്മൻചാണ്ടി പ്രഭാവം അല്ലെങ്കിൽ കരുണാകരൻ ലീഡറിൻ്റെ ഒരു പ്രഭാവം, ആൻറ്റണിയുടെയൊക്കെ ഒരു പ്രഭാവം, ആ ഒരു കാലം, ആ ഒരു സുവർണകാലമൊക്കെ കോൺഗ്രസ് നഷ്ടപ്പെട്ടു. ആ രീതിയിലൊരു നേതാവിൻ്റെ അഭാവം സംസ്ഥാനത്ത് കോൺഗ്രസ് ഘടകം നല്ല രീതിയിൽ നേരിടുന്നില്ലേ? അല്ല, അതുണ്ടല്ല, അതുപോലത്തെ നേതാക്കന്മാരുടെ അഭാവമുണ്ട്, അത് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ ആരെത്ര വിചാരിച്ചാലും അതിലേക്ക് ഓടിയെത്താൻ പ്രയാസമാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നത് മറുഭാഗത്ത് ഇടതുമുന്നണിയാണ്. ശക്തനായ ഒരു CPMൻ്റെ നേതൃത്വത്തിലുള്ള കുറേ നേതാക്കന്മാർ ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ അവരെ നേരിടാൻ പറ്റിയൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നിരയിൽ ശക്തരായൊരു നേതാക്കന്മാരില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ, അത് കുറ്റം പറയാൻ പറ്റുമോ? LDFൻ്റെ ഭാഗത്തെ ഒരു കരുത്തൻ എന്ന് പറയുന്നത് പിണറായിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ടേം കഴിയാന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ റൂൾ അനുസരിച്ച് 2 ടേം അധികാരം, 2 ടേം തന്നെ കൊടുക്കലേ ഒരു എക്സംഷനാണ്. അത് കഴിഞ്ഞ് മാറിയ പിന്നെ ആരാളുള്ളത്? താത്വികം മാത്രം പറയുന്ന ജനങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ വിപ്ലവം മാത്രം പറയുന്ന MA വേവിയെ കൊണ്ടൊക്കെ ഒരു വേറൊരു പിണറായി ആവാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതല്ല, ആ ഗ്യാപ്പ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പോൾ പിണറായി ഉള്ളതുകൊണ്ട് CPM അതങ്ങനെ അറിയുന്നില്ല. പക്ഷേ പിണറായിക്ക് ശേഷം ഒരു ലീഡർഷിപ്പ് CPMനും ഇല്ല. ആ ഒരു കാലഘട്ടത്തെയാണോ പ്രതീക്ഷയോടെ കോൺഗ്രസ് കാത്തിരിക്കുന്നത്? അല്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം പിണറായിനെ തന്നെ താഴെ ഇറക്കാൻ ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പിണറായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറി നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിണറായി തന്നെ നേതൃത്വം നൽകിയാലും ഞങ്ങൾ അതിനെ നേരിടാൻ തയ്യാറാണ്. ഇത്രയും കാലം UDFൻ്റെ ഒരു
ഒരു വോട്ടുബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ജാതി സമവാക്യങ്ങളിലൂടെ സമാഹരിക്കുന്ന ഒരു വോട്ട് ബാങ്കിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് വലിയൊരു ശക്തമായി യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു ക്രൈസ്തവ മധ്യകേരളത്തിലെ ക്രൈസ്തവരുടെ വലിയൊരു പിന്തുണ അതിലൂടെ ഉണ്ടായിരുന്നു. അത് ഇക്കുറി കേരള കോൺഗ്രസിൻ്റെ ഒരു നല്ലൊരു ഭാഗം പോയി, ഇട മുന്നണിയിലേക്ക് പോയി. മറുഭാഗത്ത് മുസ്ലിം ലീഗ് മറ്റൊരു മൈനോറിറ്റിയായ മുസ്ലിം വിഭാഗത്തിലോട്ട് മുസ്ലിം ലീഗുകളുടെ നല്ലൊരു രീതിയിൽ മലബാർ മേഖലയിലടക്കം യു ഡി എഫിന് കിട്ടി. അതും ഇത്തവണ എത്രത്തോളം എന്ന്, കാരണം അവിടെയും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്, അവിടെയും ചാഞ്ചാട്ടമുണ്ട്. സമസ്ത പോലും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ലീഗിനുള്ളിൽ പോലും കൃത്യമായൊരു ഐക്യവും നിലപാടോ നമുക്ക് ഇല്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജാതി സമവാക്യങ്ങളൊക്കെ ഭിന്നമായി പോകുന്ന, ചിതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെ ഈ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയും? വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാരണം സമസ്ത ഇതൊക്കെ പറഞ്ഞാലും അവരുടെ അവർ പിന്നെ ഭരിക്കുന്ന സർക്കാരുകളോട് യുദ്ധത്തിന് പോകാറില്ല, എല്ലാ കാലത്തും അതെ. ഇപ്പോഴും പിന്നെ അവരെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കാറുണ്ട്, അവർ പ്രതികരിക്കാറുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച ആ വോട്ടൊന്നും എൽ ഡി എഫിനുള്ളതല്ല. ഭരിക്കുന്നവരോട് ഒരു യുദ്ധത്തിന് അവർ പോകാറില്ല. സമസ്ത മുൻപും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സർക്കാർ വിരുദ്ധ സമരത്തിലേക്ക് അവർ പോകാത്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഒരു എലക്ഷൻ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും യു ഡി എഫിന് വോട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ വോട്ടിൻ്റെ വേരിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ക്രിസ്ത്യൻ വോട്ടല്ലേ പ്രധാന ഘടകം, ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ രണ്ടിടത്തും ഒരു പ്രത്യേകത, ഞങ്ങൾ ജയിച്ചതിനേക്കാൾ, ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് കിട്ടിയതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ടതിൽ യു ഡി എഫിന് യാതൊരുവിധ ക്ഷീണവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അല്ല, അത് നഷ്ടപ്പെട്ടത് മൈനസ് മൈനസ് ആണ് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ അന്ന് ഇന്ന് എൻ്റെ അഭിപ്രായം എന്ത് തന്നെയാണ്. പക്ഷേ പോയതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കൂടെ നിന്നൊരു മറുഭാഗത്ത് പോകുമ്പോഴുള്ള പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ഈ ബൈ ഇലക്ഷനിലൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ എന്ന് വിചാരിച്ച് പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ മുന്നണി വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഇപ്പോൾ പാർലമെൻ്റ് ഇലക്ഷനൊരു വികാരം ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രത്തിൽ എന്ത് വന്നാലും കോൺഗ്രസ് ഭരിക്കണം എന്നുള്ള വികാരം കേരളത്തിൽ മുമ്പ് കാലത്തും ഉണ്ട്. കേരളത്തിലാകെ രണ്ട് തവണ മാത്രമേ അങ്ങനത്തെ ചിന്താഗതി ഇല്ലാതെ വന്നിട്ടുള്ളൂ, 67 2004. അത് പ്രത്യേക സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നങ്ങനെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ പഞ്ചായത്തിലും നിയമസഭയും വരുമ്പോൾ യു ഡി എഫിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നണി വികസനം ഉണ്ടാകണമെന്ന് തീർച്ചയായിട്ടും അത് അഭിപ്രായം തന്നെയാണ്. ചിന്തൻ ശിബിരത്തിലെടുത്തിട്ടുള്ള തീരുമാനമാണ്, അതിപ്പം മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചിന്തൻ ശിബിരത്തിലെടുത്തിട്ടുള്ള തീരുമാനമാണ്. ഏതായാലും 24 പാർലമെൻ്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഈ മുന്നണി വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ്? മത പ്രബലരായ കക്ഷികൾ, പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഒപ്പം കൂട്ടുക, അതായത് യു ഡി എഫ് വിട്ടുപോയവര് ഒരുമിച്ച് ഒപ്പം കൂട്ടുക. യു ഡി എഫ് കാലാകാലങ്ങളിൽ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഏത് പാർട്ടിയാണ്? അതിലിപ്പോൾ എല്ലാവർക്കും അറിയാം ആരൊക്കെ വിട്ടുപോയി. അതിലിപ്പോൾ ഗണേഷ് കുമാർ ഒഴികെയുള്ള ആരുമായിട്ടും അവർ തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ബാലകൃഷ്ണ പിള്ളയുടെ, ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായി സ്വീകരിച്ച നടപടികളോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വല്ലാത്തൊരു വികാരമുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം ഒഴികെയുള്ള ബാക്കി ഏത് വിഷയത്തിലും ഒരു തുറന്ന ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. യു ഡി എഫിൽ അസംതൃപ്തരായാണ് കേരള കോൺഗ്രസ് അടക്കം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയായാലും ഒക്കെ മുന്നണി വിട്ടുപോയത് യു ഡി എഫിനോടുള്ള അസംതൃപ്തി ഉള്ളത് കൊണ്ട് മാത്രമല്ല. അപ്പൊ തിരിച്ചവർക്ക് കാലം വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് വീണ്ടും യു ഡി എഫിലേക്ക് വരണമെങ്കിൽ എൽ ഡി എഫിൽ അവർ അത്രയും തൃപ്തരല്ല എന്നാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സ്ഥാനമാനങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീരേന്ദ്രകുമാർ വിട്ടുപോയതിനൊരു കാരണവുമില്ല. കാരണം മുന്നണിയിൽ സ്ഥാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല പോയത്, ഒരു കാരണമില്ല. എന്തിനാണ് ഒരു പോയതെന്ന് അവർക്ക് മാണിക്ക് അത് പറയാനുണ്ടാവും, ഞങ്ങളെ പുറത്താക്കി എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്ന് മറ്റേ JDU ആണ് ഞങ്ങളുടെ കൂടെ നിന്ന കാലത്ത്. JDUവിനെ ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല, അവർ സ്വയം പോയതാണ്. പക്ഷേ സ്വയം പോയിട്ട് അവർക്കെന്ത് കിട്ടി? ആകെ 3 സീറ്റാണ് അവർക്ക് മത്സരിക്കാൻ കിട്ടിയത്.
അതിലെ ശ്രേയംസ്കുമാർ ഉൾപ്പെടെ തോറ്റുപോയി. ജയിച്ച മോഹനെ മന്ത്രിയാക്കിയത് വരെ എനിക്ക് പറയുമ്പോൾ എൽ ഡി എഫിലെ ഘടകകക്ഷിയല്ലേ. കോവർ കുഞ്ഞുമോൻ്റെ കാര്യത്തിൽ പറയാം, മുന്നണിക്ക് അകത്തല്ല പുറത്താണ് നിർത്തിയിട്ടുള്ളത്. മുന്നണിക്കകത്ത് കയറ്റിയ മോഹനെ മന്ത്രിയാക്കിയോ? ബി ജെ പിയുടെ കൂടെ പോയിട്ട് പോലും കൃഷ്ണൻകുട്ടിയെ തന്നെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, മാറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച പുറത്തു വന്നല്ലോ, ഈ ഭരണം കാരണം പുറത്തിറങ്ങി നടക്കാതെ വൃത്തിയില്ല. അപ്പോൾ ആർക്കും തൃപ്തിയില്ല. പിന്നെ സി പി ഐക്ക് പിന്നെ അഖിലേന്ത്യാ തലത്തിലെ ഒരു ബന്ധം കാരണം, എന്നാലും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി പലയിടത്തും. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ തെലുങ്കാനയിൽ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി. എൽ ഡി എഫ് ബന്ധം വിട്ടുകൊണ്ട് ലെഫ്റ്റ് ബന്ധം വിട്ടുകൊണ്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി. അപ്പോൾ അതൊക്കെ നല്ലൊരു ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുക. മറ്റുള്ളവരെ വിട്ടുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇവിടെ പ്രധാനമായുമുള്ള മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് തന്നെയാണല്ലോ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകകക്ഷിയും യു ഡി എഫിൻ്റെ ഒരു നട്ടല എന്നൊക്കെ പറയുന്നൊരു ഘടകകക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ്. ലീഗിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ലീഗിൽ വലിയ കാര്യത്തിലൊരു ജാൻചാട്ടം ലീഗിൻ്റെ ഭാഗത്താണ്. അതിൽ ലീഗിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ശരിയല്ല. ലീഗ് ഇതിൻ്റെ ഭാഗമാണ്, മുന്നണിയുടെ ഭാഗമാണ്. 53 വർഷത്തെ ബന്ധമുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട്. പല പ്രതിസന്ധികളെയും അതിജീവിച്ചു കൊണ്ടാണ് ഈ സഖ്യം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ലീഗിൽ നിന്ന് കോൺഗ്രസിനെ, അല്ല കോൺഗ്രസിൽ നിന്ന് ലീഗിനെ വേർപ്പെടുത്താനുള്ള എല്ലാ ഗൂഢശ്രമവും പിണറായി നടത്തിയിട്ട് പോലും ആ ചതിക്കുഴിയിൽ വീഴാതെ ശക്തമായിട്ട് നിലപാടെടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരെ ക്ഷണിച്ചിട്ട് പോലും, ഒരു റാലിയിൽ പോയില്ലല്ലോ, അവർ പറഞ്ഞെന്താ കോൺഗ്രസിനെ ക്ഷണിക്കാത്തടത്ത് ഞങ്ങളില്ല എന്ന് പറഞ്ഞില്ലേ. അതാണ് 53 വർഷത്തെ ബന്ധം. അതൊരു ജയരാജൻ വിചാരിച്ചാലോ, ഒരു ബാലൻ വിചാരിച്ചാലോ, പിണറായി വിചാരിച്ചാലോ അതിനൊന്നും അനക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാ ദിവസം പത്രങ്ങളിൽ എഴുതിയാലും എല്ലാ ദിവസം ചാനലിൽ പറഞ്ഞാലും ലീഗ് ഞങ്ങളെ വിട്ടുപോവില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും സംശയമില്ല. ഭരണവും ഇല്ലാതെ എത്ര കാലം ഇങ്ങനെ ലീഗിന് നിൽക്കാൻ പറ്റുമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് 2.5 കൊല്ലം കഴിഞ്ഞാൽ സുഖമായിട്ട് ഭരണം കിട്ടുമല്ലോ. മാത്രമല്ല യു ഡി എഫിന് ഭരണം കിട്ടുമ്പോൾ എല്ലാവർക്കും തുല്യ അവകാശമാണ്. അവിടുത്തെ പോലെ ജന്മി കുടിയാൻ ബന്ധമല്ല യു ഡി എഫിലുള്ളത്. ഇപ്പം തന്നെ കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ ബസ് യാത്രയിൽ മുഖ്യമന്ത്രിക്ക് മുക്കാഭാഗം മുഖ്യമന്ത്രിക്ക് കാ ഭാഗത്ത് 20 മന്ത്രിമാർ തിങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ബന്ധം. നേരെ പക്ഷേ യു ഡി എഫിൽ അങ്ങനെയല്ല. 2.5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ സുഖമായിട്ട് ഭരണം കിട്ടുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെ എന്തിനാണ് ഭരണമില്ലാതെ ഇങ്ങനെ അനന്തമായിട്ട് ഇരിക്കേണ്ടി വരും എന്നാലും പറഞ്ഞു. കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരോ, നേതാക്കന്മാർക്കിടയിലെ പടലപ്പിണക്കങ്ങളും നേതൃനിരയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും ഒന്നും പരസ്യമായി പുറത്തു വരാൻ പാടില്ല. അത് അടച്ച മുറിയിൽ, അടച്ചിട്ട മുറിയിൽ അവർ തന്നെ തീർക്കണമെന്നൊരു മുന്നറിയിപ്പ് ലീഗിലെ പ്രമുഖ നേതാക്കന്മാർ നൽകുന്നുണ്ട്. പരസ്യമായി തന്നെ അവർ നൽകുന്നുണ്ട്. ലീഗ് ചൂണ്ടിക്കാട്ടുന്ന ഈ വിമർശനം ഗൗരവത്തോടെ, അതിൻ്റെതായ ഗൗരവത്തോടെ കോൺഗ്രസ് നേതൃത്വം കാണുന്നില്ലേ? തീർച്ചയായിട്ടും അത് അവർ പറഞ്ഞത് നല്ല കാര്യമാണല്ലോ. കാരണം കോൺഗ്രസ്സാണ് മുന്നണീനെ നയിക്കുന്നത്. ആ കോൺഗ്രസ്സിൽ പടലപ്പിണക്കം ഉണ്ടായാൽ മുന്നണീനെ മൊത്തം ബാധിക്കും. അത് ശരിയാണ്. കാരണം കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ കിട്ടിയാലല്ലേ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ്സിന് ഞാൻ പറയാം, 140 അംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് മിനിമം ഒരു 50 സീറ്റെങ്കിലും കിട്ടിയാൽ മാത്രമേ ഭരണത്തിൽ വരാൻ കഴിയുള്ളൂ. കാരണം ലീഗിന് നല്ല ശക്തിയുണ്ട്. പക്ഷേ ലീഗ്, കേരള കോൺഗ്രസ് എല്ലാവരും കൂടെ കിട്ടുന്ന പോലെ തന്നെ കോൺഗ്രസ്സിന് മാത്രമായിട്ട് ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ. അതാണ് ലീഗ് പറഞ്ഞത്. ആ നമ്പറിലെത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ശക്തമായിട്ട് പ്രവർത്തനം ആവശ്യമാണ്. ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞ് ശരിയാണ്. ചെറിയ കാര്യങ്ങൾക്കുള്ള ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാർ വയ്ക്കുമ്പോഴുള്ള പടലപ്പണക്കം അതൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണല്ലോ ഞാനുൾപ്പെടെയുള്ളവർ പറയുന്നത് ഒരു സംഘടനാ ഇലക്ഷൻ നടത്തിയാൽ പ്രശ്നം തീരും. അത് ഇപ്പം ഏതായാലും ഇപ്പോൾ ഉടനെ അതുണ്ടാവില്ല. എങ്കിലും സംഘടനാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തി, എല്ലാവരും പറഞ്ഞു ഭൂകമ്പം ഉണ്ടാവും, ആ ബോംബ് പൊട്ടും. ഒരു പൊട്ടലും ഉണ്ടായില്ല. സുഖമായിട്ട് ആ കുട്ടികളെ ഇലക്ഷൻ നടത്തി. നല്ല രീതിയിൽ ഭാരവാഹികൾ വന്നു. ഒരു സംഘർഷവും കൂടാതെ എന്താ പറയുക, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും മാറ്റി മറിച്ചുകൊണ്ടുള്ള വിജയമാണ് യൂത്ത് കോൺഗ്രസ്സിനുണ്ടായത്. അപ്പോൾ അതുപോലെ നാളെ കോൺഗ്രസ്സിൽ നടന്നാലും പണ്ട് ഈ 92 അവസ്ഥയിൽ നിന്നില്ല. 92 രണ്ട് ചേരിയായി രണ്ട് പാർട്ടിയെ പോലെ നിന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. അതിന് പ്രവർത്തനം ഇട്ട് കിട്ടൂല്ല.
ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം മലപ്പുറത്ത് റാലി നടത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ കെ പി സി സി നേതൃത്വം വിളിച്ചു വരുത്തുന്നു, വിശദീകരണം ചോദിക്കുന്നു, ആ ഒരു നടപടി നടന്ന മെസ്സേജ് എന്താ? അതിൻ്റെ പാലസ്തീൻ വിഷയം അതുമായിട്ടൊരു ബന്ധവുമില്ല. സത്യം പറഞ്ഞു സംഘടന നോമിനേഷന് ശേഷം പരസ്യമായി തന്നെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും മണ്ഡലം പ്രസിഡന്റുമാര് വെച്ചതിനെതിരായിട്ട് പലയിടത്തും ജാഥകൾ നടന്നു, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങി. അതൊരു അച്ചടക്ക ലംഘനം പരസ്യമാവാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് പാലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ സമ്മേളനം നടത്താൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുക. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു. എല്ലാവരെയും പങ്കെടുപ്പിച്ചു, ഞാനും ഉദ്ഘാടനം ചെയ്തു. പെരുമഴയത്ത് പോലും ആര്യാൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ ആ ജാഥയിൽ പങ്കെടുത്തു, മീറ്റിങ്ങിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം നല്ല ഒരു മെസ്സേജ് വന്നു. അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കൊടക്കീഴിൽ, അതായിരുന്നു എല്ലാ പത്രങ്ങളുടെയും ഹെഡ്ലൈൻ. അത്രയും നല്ല രീതിയിൽ ഒഫീഷ്യലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഔദ്യോഗികമായിട്ട് നടത്തി മലപ്പുറത്ത്. അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ്റെ പേരിൽ നടത്താൻ നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു, ഒഫീഷ്യലായിട്ടുള്ള ഒരു ഐക്യദാർഢ്യ റാലി നടന്നതിന് ശേഷം പിന്നെ എന്തിനാണ് വിഭാഗീയതയുടെ പേരിലൊരു ഐക്യദാർഢ്യ റാലി? ആ റാലിയിലേക്ക് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റിനെ ക്ഷണിച്ചില്ല, അടുത്ത ഏക എം എൽ എനെ ക്ഷണിച്ചില്ല. അപ്പോൾ അങ്ങനെയാണോ റാലി നടത്തേണ്ടത്? അങ്ങനെ വന്നപ്പോഴാണ് നോട്ടീസ് അയക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് അതിൻ്റെ പേരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പുറത്താക്കാനോ ജാഥയിൽ പങ്കെടുത്തവരെ പുറത്താക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കരുത്. നേതൃത്വം പറഞ്ഞാൽ അണികൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതാണ്. അല്ലാതെ പാലസ്തീൻ വിഷയം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അങ്ങനെ നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ പുറത്തു വന്ന വാർത്തകളും അല്ലെങ്കിൽ പുറത്തു വന്ന അഭ്യൂഹങ്ങളൊക്കെ എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് ഇടതുമുന്നണിയിലേക്ക് പോകുന്നു, പൊന്നാനിയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചേക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. ഒരു നോണ 101 തവണ ആവർത്തിച്ചാൽ സത്യമാകുമെന്നുള്ള ഗീവൽസിൻ്റെ തിയറിയുടെ ഒരു ഭാഗമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ പ്രയോഗിക്കാൻ നോക്കിയത്. അതിൽ ഏറ്റവും രസം എനിക്ക് തോന്നിയത് ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നുള്ള സി പി എമ്മിൻ്റെ വാചകമാണ്. കാരണം സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിനെ ചെയ്യാത്ത കുറ്റത്തിന് 1.5 കൊല്ലം ജയിലിലിട്ടവരവർ. അവിടെ എം എൽ എ ആയിരുന്ന സഖാവ് കുഞ്ഞാലി മരിച്ചപ്പോൾ കേസിൽ 1% പോലും പങ്കില്ലാത്ത ആര്യാടന് കേസിൽ പ്രതിയാക്കി വിചാരണ 1.5 കൊല്ലത്തോളം നീട്ടി. അവസാനം അദ്ദേഹം തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു പോകും. ജയിലിൽ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആര്യാടനെ സംഹരിക്കാൻ നോക്കിയവരാണ് ഷൗക്കത്തിനെ സംരക്ഷിക്കുന്നു പറയുന്നത്. പിന്നെ ഇപ്പോൾ ഏറ്റവും അധികം ആര്യാൻ ഷൗക്കത്തിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന പാലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ വരുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുകെട്ടിയ കേസിലെ പ്രതിയായിരുന്നില്ലേ? അപ്പോൾ സ്വന്തം സഖാവിനെ ഇല്ലാതാക്കിയവർ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുക. ഇതൊക്കെ ജനങ്ങൾക്കറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. ഈ പരിപ്പൊന്നും ഇവിടെ വേവില്ല, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നു. പല പ്രമുഖരായ നേതാക്കന്മാരുമൊക്കെ മറയുന്നു, അവരുടെ പ്രഭാവം മങ്ങുന്നു, മറ്റു പല നേതാക്കന്മാരും കരുത്ത് പ്രാപിക്കുന്നു. അതായത് ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ഉമ്മൻചാണ്ടിയുടെ മരണവും മർഭാഗത്ത് രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിലൊക്കെ അദ്ദേഹമൊക്കെ കുറച്ച് പിന്നിലോട്ട് പോകുന്നൊരു സാഹചര്യം ഈ സമയത്ത് ഒക്കെ മൊത്തത്തിൽ മാറുന്നൊരു കാഴ്ച. ഈ ഒരു സമവാക്യങ്ങളൊക്കെ മാറി മറിയുന്നൊരു കാഴ്ച തന്നെ ആയിരിക്കുമോ തുടർന്ന് അങ്ങോട്ട് സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു സൂചനയാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മുഖങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അധികകാലം പോവില്ല. യങ് ജനറേഷൻ വരുമ്പോൾ അവർക്കൊരു പ്രാധാന്യം കിട്ടും. കെ കരുണാകരനെ പോലുള്ളവരൊക്കെ തലപ്പത്ത് നിൽക്കുന്ന കാലത്താണ് അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വന്നത്. ശിവാൻ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, അന്ന് എ സി ഷൺമുഖദാസ്, അങ്ങനെ ഒരു ടീം വന്നല്ലോ. പിന്നീട് ആ ടീമാണ് പാർട്ടിയുടെ നയിച്ചത്. ഇനി പുതിയ ആളുകൾ വരും. നമ്മളൊരു ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കുന്ന സുഖമായിട്ട് ഒഴുകുമ്പോഴാണല്ലോ
വെള്ളം ശുദ്ധവെള്ളമായിട്ട് മാറുന്നത്. അപ്പോൾ കാലം കഴിയുമ്പോൾ പലരും മാറി പുതിയ ആളുകൾ വരും. അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതൊരു ഒരു യാഥാർത്ഥ്യമാണ് ആ കാര്യം. ഇപ്പോൾ തന്നെ വീണ്ടും കെ കരുണാകരനെ എ കെ അനിയിൽനിന്നും കൊണ്ടുവരാൻ കഴിയില്ല. കെനിയുണ്ട്, അദ്ദേഹം ഞങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നേതൃത്വം നൽകുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലീഡർഷിപ്പിൽ പുതിയ പുതിയ ആളുകൾ വരും. പകലേന്ത്യാ തലത്തിൽ തന്നെ കെ സി വേണുഗോപാലിനെ പോലെ പുതിയ പുതിയ ആൾക്കാർ വന്നു. അത് അങ്ങനെയാണല്ലോ എൻ്റെ ഒഴുക്ക്. സോണിയാഗാന്ധി മാറി നിന്നു, മാറി നിന്ന് കാർഗെ പഴയ ആളാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമിൽ പുതിയ ആളുകളാണ്. എല്ലാവരും പഴയൊരൊറ്റടിക്ക് മാറ്റാൻ കഴിയില്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ചൊല്ലും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചില ആളുകളെ നമുക്ക് സെലക്ട് ചെയ്ത് നിർത്തി ബാക്കി പുതിയ ആളുകൾ വരിക. അപ്പോൾ അത് നല്ലൊരു പ്രക്രിയയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ നടത്തരുതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചേർത്തുന്നില്ല, ഈ ശ്രദ്ധ മുഴുതിലാണെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു പുനഃസംഘടന കഴിഞ്ഞാൽ ഏറ്റവും എല്ലാവരും എൻ്റെ കൂടെ ഒരു കാലത്തൊക്കെ നിന്ന ആൾക്കാരെ പരാതിയായിട്ട് വരിക. നമ്മളെ തഴഞ്ഞു, നമ്മളെ ഒന്നിലേക്കും കയറ്റുന്നില്ല, യോഗത്തിലേക്ക് വിളിക്കുന്നില്ല. ആ സ്ഥാനത്ത് ഈ യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്ക് രണ്ട് പേര് നമ്മുടെ ആൾക്കാർ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. മറ്റേത് പരിഭവവും കംപ്ലൈൻറ്റും ആയിരുന്നു, ഇന്ന് അങ്ങനെയല്ല, സന്തോഷമാണ്. കാരണം ഞാൻ എനിക്ക് തിരിച്ചു പറയാമല്ലോ, നിങ്ങൾ വോട്ട് ചേർത്തോ, വോട്ട് ചേർത്ത് നിങ്ങൾ പിടിച്ചെടുത്തോ, അല്ലാതെ ഞാൻ വന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളാ വോട്ട് ചേർക്കേണ്ടവർ. അങ്ങനെ ഒരു വോട്ട് ചേർത്തു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത, തോറ്റു മാറിയുന്നവർ വളരെ കുറവാണ്. കാരണം ഈ ഒരു ഇതനുസരിച്ച് മത്സരിച്ച് ഒട്ടുമിക്ക ആൾക്കാരും ഭാരവാഹികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഒരു സിഗ്നലായിട്ട് ഞാൻ കാണുക. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തും നേതൃനിരയിലേക്ക് ഒരു മാറ്റം വേണം, പുതിയ ആൾക്കാരെയൊക്കെ ഒന്ന് പരീക്ഷിക്കാം. ഞാൻ അത് നമുക്കത് അതിന് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ശശി തരൂർ അദ്ദേഹം ഒരു ദേശീയ തലത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരത്തിൻ്റെ എം പി തന്നെയാണ് 3 തവണയായി എങ്കിൽ കൂടിയും അദ്ദേഹം കൂടുതലും തലസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നുള്ള നീക്കം നടത്തുന്നു. കെ സി വേണുഗോപാലിൻ്റെ ഒരു പക്ഷം വളരെ പ്രകടമായി തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ 2026 എന്ന തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ നേതൃനിരയിൽ കാണുന്ന മുഖങ്ങളുടെയൊക്കെ മുഖം മാറുകയും പുതിയ നേതാക്കന്മാർ ആവിർഭവിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അങ്ങനെ പുതിയ ആൾക്കാർ വരണമല്ലോ. കാരണം സാധാരണ രീതിയിലൊക്കെ മന്ത്രിമാരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ 5 വർഷം മന്ത്രിമാരായിരുന്നവരൊക്കെ ഒരു മാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിലും വരും. അപ്പോൾ പുതിയ മുഖങ്ങൾ വരട്ടെ, എന്തിനാ നമ്മളതിന് മടി കാണിക്കുന്ന, എന്തിനാ പുതിയ മുഖങ്ങൾ വരട്ടെ, അതിനെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിലാർക്കും പരാതിക്ക് പറയാൻ ആർക്കും പരാതി പറയാൻ അവകാശമില്ല. പുതിയ മുഖങ്ങൾ വരട്ടെ, അത് തന്നെയാണ് എന്നെപ്പോലുള്ളവരും പറയുന്നത്. പുതിയ ആൾക്കാർ വഴിമുടക്കികളായി ചില നേതാക്കന്മാർ നിൽക്കില്ല എന്ന് തന്നെയാണോ പറയുന്നത്? വഴി മുടക്കാൻ നോക്കിയാലും നടക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വഴി മുടക്കാൻ നിന്നാൽ വഷളായിട്ട് പോകേണ്ടി വരും. അതിനേക്കാൾ നല്ലത് മാറിക്കൊടുക്കുന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കി മാറുക, ജനത്തിൻ്റെ വികാരം അനുസരിച്ച് മാറുക. നിയമസഭയിലോട്ട് ഇനി മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ പാർലമെൻറ്റിലോട്ട് ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, പിന്നെ അഭിപ്രായം തിരുത്തി പറയുന്നു, മാറ്റി പറയുന്നു. ഇപ്പോൾ അങ്ങ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണ്? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുകയും ജനങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്താൽ പിന്നെ അസംബ്ലിയിലേക്കില്ല. കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ കാരണം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന്, വടക്കാഞ്ചേരിയിൽ മന്ത്രിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ എം പി ആയിട്ട് മത്സരിക്കേണ്ടി വന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഇനിയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണ്, പാർട്ടി എന്നോട് മത്സരിക്കാൻ പറയുകയാണ് ലോക്സഭയിൽ, ഞാൻ മത്സരിക്കാം. പക്ഷേ ആ മത്സരത്തിൽ വിജയിക്കുന്ന പക്ഷം പിന്നെ ഒരു ഇലക്ഷൻ 5 കൊല്ലത്തേക്കില്ല. അക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം, പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇനിയൊരു മത്സരം 5 കൊല്ലത്തേക്കില്ല. ജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ സ്ഥിരമായി നിൽക്കുന്നൊരു സ്ഥാനാർത്ഥി അല്ല, സ്ഥിരമായി നിൽക്കുന്നൊരു നേതാവ് അല്ല, ഒരു ജനപ്രതിനിധി അല്ല എന്നൊരു ധാരണ, ആ ഒരു ഇമേജ് അങ്ങനെ ബാധിച്ചു, അതുകൊണ്ടാണ് നിയമത്തിൽ ഒരു പരാജയം ഉണ്ടായി എന്ന് കരുതുന്നു. അല്ല, ഞാൻ 3 തവണ കോഴിക്കോട് നിന്ന് തന്നെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ച് എം പി ആയത്.
വട്ടിയൂർക്കാവിലും രണ്ട് തവണ തുടർച്ചയായിട്ട് ജയിച്ച ആളാണ് ഞാൻ. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് വടകരയിലേക്ക് പോയി, അവിടെ ജയിച്ചു. അപ്പോഴാണ് നേമത്ത് ബി ജെ പിയും കോൺഗ്രസ്സും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് എന്നുള്ളൊരു ദുഷ്പ്രചരണം ഉണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി എന്നെ നേമത്തേക്ക് നിയോഗിച്ചത്. നേമത്തെ സംഘടനാ മിഷണറി വളരെ തകർന്നു കിടക്കുകയായിരുന്നു. ആ രണ്ടാഴ്ച കൊണ്ടാണ് അതിൽ നിന്ന് പൊക്കിയെടുത്ത് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത്. ആ വോട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. അതിൻ്റെ വൈരാഗ്യവർക്ക് ഇപ്പോഴും എന്നോടുണ്ട്, അത് കാര്യം വേറെ. പക്ഷേ ഈ മത്സരിച്ചത് രണ്ടും രണ്ട് പ്രത്യേക സാഹചര്യത്തിലാണ്. ഇന്നിപ്പോൾ എനിക്കൊരു സിറ്റിംഗ് സീറ്റുണ്ട് വടകര. ആ സീറ്റിലാണ് മത്സരിക്കാൻ പാർട്ടി പറയുന്നെങ്കിൽ ഓക്കെ, മത്സരിക്കാം. ജനങ്ങൾ വിജയിപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു അസംബ്ലിയിലേക്കുള്ള നോട്ടമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി കെ മുരളീധരൻ കാരണം ഒരു ബൈ ഇലക്ഷൻ കേരളത്തിൽ ഉണ്ടാവില്ല. അത് ഞാൻ 101% ഉറപ്പിച്ച് പറയുകയാണ്. ആ തീരുമാനത്തിൽ 1% പോലും മാറാൻ ഞാൻ തയ്യാറില്ല. കെ മുരളീധരൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ ഇമേജിന് ആ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറി വന്ന് മത്സരിച്ചതിലൂടെ അങ്ങേക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും എൻ്റെ ഇമേജിൻ്റെ തടവുകാരനല്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട്, അതിൻ്റെ പേരിൽ പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കെ കരുണാകരനാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും അവരൊരിക്കലും ഇമേജിൻ്റെ തടവുകാരാവില്ല. അതേ ആയിരുന്നില്ല, ഞാനും ആയിട്ടില്ല, ഇനി ഭാവിയിലാവില്ല. കെ മുരളീധരൻ രാഷ്ട്രീയ നേതാവിൻ്റെ നിലപാടിലും കാക്കശ്യത്തിനും ഒക്കെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇനി 2.5 വർഷം കഴിയുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാമോ? അതല്ല, ഇപ്പോൾ പാർട്ടി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. തെലുങ്കാന ഇലക്ഷൻ വന്നു, അവിടുത്തെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി. എന്നോട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കുറേയൊക്കെ ഡൽഹിയിലെ കാര്യങ്ങളിൽ കുറേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ, എല്ലാം കേരളത്തിൽ ഇനിയിപ്പോൾ നോക്കണ്ടെന്നല്ല, കേരളത്തിലും ആൾക്കാരുടെ കേരളത്തിലും ശ്രദ്ധിച്ചോളൂ, പക്ഷേ കുറച്ച് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊരു സംതൃപ്തി ഉള്ളത് ആ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഒരു പരാതിയും കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ റിബൽ സ്ഥാനാർത്ഥികൾ ഇല്ല, അവിടെ മിക്ക ഒരിടത്തും റിബൽ ശല്യവുമില്ല. ആ രീതിയിൽ നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 3rd സ്ഥാനത്ത് ആയിരുന്ന കോൺഗ്രസ് ഇന്ന് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ ആ ചുമതലയൊക്കെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അംഗീകാരമാണല്ലോ. അല്ലാതെ കേരളത്തിൽ തന്നെ ഇന്ന സ്ഥാനം കിട്ടണമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം കിട്ടിയ പാർട്ടിയിൽ കെ പി സി പ്രസിഡൻ്റ് സ്ഥാനം കിട്ടിയതാണ്. ഇനി അതിലും വലിയ സ്ഥാനം കിട്ടാനില്ല. അതുകൊണ്ട് കുറേയൊക്കെ മറ്റ് സ്റ്റേറ്റിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുക, അതും കൂടെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ. സംസ്ഥാന നേതൃത്വത്തോട് ഇത് ഇപ്പോൾ നിലവിൽ സ്വീകരിക്കുന്ന നിലപാടിൽ കുറച്ചുകൂടി മെച്ചപ്പെടണമെന്നുള്ളൊരു ഉപദേശമോ എന്തെങ്കിലും? മെച്ചപ്പെടണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കുറേ കൂടെ അഗ്രസീവായിട്ട് നീങ്ങണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് പ്രവർത്തകർക്കുള്ളത്. പക്ഷേ അതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാക്കിയാൽ അതിൻ്റെ ദോഷം പാർട്ടിക്കാണ്. കാരണം മുന്നണിക്കകത്ത് കെട്ടുറപ്പ് വേണം എന്ന് മുന്നണിയിലെ ഘടകകക്ഷികൾ ആവശ്യപ്പെടുമ്പോൾ അതിന് വിഘാതമായിട്ടുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. പക്ഷേ കുറേ കൂടെ നീങ്ങാനുണ്ട്. മാത്രമല്ല, ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ തുറന്നു പറയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ ഇത്രയും സമയം വാക്കുമാർ വാക്കുമായി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.